ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടൻ നായകനെത്തിയ ലാലേട്ടൻ മാത്രം അഭിനയിച്ച ശശികല സംവിധാനം ചെയ്ത സിനിമയാണ് എലോൺ. കഴിഞ്ഞ ദിവസം ലാലേട്ടൻ നായകനെത്തിയ എലോൺ എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. 1,07,00,000 രൂപയാണ് സിനിമ ലോകമെമ്പാടും നിന്നും നേടിയെടുത്തത്. 75,00,000 കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്ത സിനിമ കേരളത്തിലാണെങ്കിലും വിദേശ രാജ്യങ്ങളിലാണെങ്കിലും ലോകമെമ്പാടും നിന്നുള്ള കളക്ഷനിലായാലും ഏറ്റവും കുറവ് കളക്ഷൻ നേടിയെടുക്കുന്ന സമീപകാലത്തെ ലാലേട്ടൻ്റെ സിനിമയായിട്ട് മാറുന്നൊരു കാഴ്ച നാം കണ്ടതാണ്. ലാലേട്ടിൻ്റെ സമീപകാലത്ത് ഏറ്റവും കുറവ് കളക്ഷൻ നേടിയെടുത്ത സിനിമ എലോൺ ആണെങ്കിൽ മമ്മൂക്കിയുടെ സമീപകാലത്ത് ഏറ്റവും കുറവ് കളക്ഷൻ നേടിയെടുത്ത സിനിമ അത് വൈറ്റ് എന്ന സിനിമയാണ്. 2016 വമ്പൻ ഹൈപ്പിൽ തിയേറ്ററുകളിലേക്കെത്തിയ മമ്മൂക്കിയുടെ റൊമാൻറ്റിക് എൻ്റർടൈനർ സിനിമയാണ് ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ തിയേറ്ററുകളിലേക്കെത്തിയ വൈറ്റ്. അന്ന് ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിലെ വമ്പൻ ഹൈപ്പിലെത്തി വൻ ദുരന്തമായിട്ട് മാറിയ വൈറ്റ് എന്ന സിനിമ ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്ക് ഏകദേശം 1,15,00,000 രൂപയാണ് ഫൈനൽ കളക്ഷനായിട്ട് തിയേറ്ററുകളിൽ നിന്നും നേടാൻ കഴിഞ്ഞത്. ഇപ്പോഴത്തെ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഒപ്പം തന്നെ ടിക്കറ്റ് റേറ്റെല്ലാം തന്നെ ഉയർന്ന സാഹചര്യത്തിൽ പോലും ലാലേട്ടൻ്റെ എലോൺ എന്ന സിനിമയ്ക്ക് ലാലേട്ടൻ മാത്രം അഭിനയിച്ച സിനിമയ്ക്ക് ലോ ബഡ്ജറ്റ് സിനിമയ്ക്ക് വൈറ്റ് എന്ന മമ്മൂക്കിയുടെ ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ ഫൈനൽ കളക്ഷൻ തിയേറ്ററുകളിലെ മറികടക്കാൻ കഴിഞ്ഞില്ലേ എന്നാണ് ഇതിനോടകം തന്നെ ലാലേട്ടൻ്റെ വിമർശകർ ചോദിക്കുന്നത്. എന്തായാലും എലോൺ എന്ന സിനിമ തിയേറ്ററുകളിൽ നിന്നും വിട്ടിരിക്കുന്നു. ലാലേട്ടൻ്റെ അടുത്തൊരു സിനിമ തിയേറ്റർ റിലീസിനായിട്ടൊരുങ്ങുന്നു. എലോൺ എന്ന സിനിമ ലാലേട്ടൻ്റെ ആരാധകർക്ക് നിരാശ വാർത്തയാണ് സമ്മാനിക്കുന്നതെങ്കിൽ ലാലേട്ടൻ്റെ ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന സ്പടികം എന്ന റീ റിലീസിനൊരുങ്ങുന്ന സിനിമയുടെ ഏറ്റവും വലിയ റെക്കോർഡ് അപ്ഡേറ്റാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ളത്. മലയാളത്തിൽ ഒരു റീ റിലീസ് സിനിമയ്ക്ക് ലഭ്യമാകുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഫാൻ ഷോസ് ലഭ്യമാകുന്ന സിനിമ കൂടിയായിട്ട് സ്പടികം എന്ന സിനിമയുടെ 4K റീമാസ്റ്റർ ചെയ്ത പതിപ്പ് മാറുകയാണ്. ഏകദേശം 200+ ഫാൻ ഷോസ് ആണ് നിലവിൽ ഇതുവരെ ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും അധികം ഫാൻ ഷോസ് വെച്ച സിനിമകൾ ലാലേട്ടിൻ്റെ പേരിലാണ് എന്നത് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. കേരള ബോക്സ് ഓഫീസിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ ഫാൻ ഷോസ് വെച്ച സിനിമകളിൽ 5 സ്ഥാനത്ത് ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ഫാൻ ഷോസ് വയ്ക്കുന്ന സിനിമയായിട്ട് കൂടി സ്പടികം എന്ന സിനിമ മാറിയിരിക്കുകയാണ്. ഏറ്റവും അധികം ഫാൻ ഷോസ് വെച്ചത് 2021 തിയേറ്ററുകളിലേക്ക് എത്തിയ ലാലേട്ടിൻ്റെ ചരിത്ര ബ്രഹ്മാണ്ഡ സിനിമ കൂടിയായ മരിക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന സിനിമയുടെ പേരിലാണ്. 934 ഫാൻ ഷോസ് ആയിരുന്നു മരിക്കാർ എന്ന സിനിമയുടെ പേരിൽ അർദ്ധരാത്രി മറ്റുമെല്ലാം ഇതിന് ആദ്യ പ്രദർശനം ആരംഭിക്കപ്പെട്ട സിനിമയുടെ പേരിൽ അന്ന് നടത്തിയത്. 2 സ്ഥാനത്ത് മരിക്കാർ പോലെ തന്നെ വൻ ഹൈപ്പിൽ തിയേറ്ററുകളിലേക്ക് എത്തി പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയ ഒടിയൻ എന്ന സിനിമയാണ്. ഒടിയൻ എന്ന സിനിമയുടെ പേരിൽ 409+ ഫാൻ ഷോസ് ആയിരുന്നു 2018 നടത്തിയത്. 3 സ്ഥാനത്ത് 2022 എന്ന കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്കെത്തിയ ആറാട്ട് എന്ന സിനിമയാണ്. ഏകദേശം 238+ ഫാൻ ഷോസ് ആയിരുന്നു കഴിഞ്ഞ വർഷം ലാലേട്ടിൻ്റെ ആരാധകർ നടത്തിയത്. അതേസമയം 4 സ്ഥാനത്ത് ലാലേട്ടിൻ്റെ ലൂസിഫർ എന്ന സിനിമയാണ്. പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനെത്തിയ ലൂസിഫർ എന്ന സിനിമയുടെ പേരിൽ 235+ ഫാൻ ഷോസ് ആയിരുന്നു 2019 നടത്തിയത്. ഇപ്പോഴത്തെ 5 സ്ഥാനത്താണ് സ്പടികത്തിൻ്റെ റീ റിലീസ് പതിപ്പ് ഇടം നേടിയിരിക്കുന്നത്. നിലവിൽ 200+ ഫാൻ ഷോസിലേക്ക് എത്തപ്പെട്ട സിനിമയുടെ ഫൈനൽ ഫാൻ ഷോ കൗണ്ട് അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. കൂടുതൽ സിനിമ വാർത്തകൾ കേട്ട് കാത്തിരിക്കും.